റാങ്ക് ലിസ്റ്റിൽ 10% പോലും ഇതുവരെ നിയമനം നടന്നിട്ടില്ല. 3 വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റിൽ 3000 പേർക്കാണ് 1.5 വർഷം പിന്നിടുമ്പോൾ നിയമനം ലഭിച്ചത്. 2012 മാർച്ചിൽ നിലവിൽ വന്ന LDC റാങ്ക് ലിസ്റ്റിന്റെ നിയമന വിശദാംശങ്ങളാണിത്. 1.5 വർഷം പിന്നിടുമ്പോൾ പട്ടികപ്രകാരം സംസ്ഥാനത്ത് ആകെ നടന്ന നിയമനങ്ങൾ 3000-ൽ താഴെ മാത്രം. സപ്ലിമെന്ററി ഉൾപ്പെടെ പട്ടികയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണമാവട്ടെ 53,000. ഇതിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് തിരുവനന്തപുരത്തും കുറവ് നടന്നത് കോഴിക്കോടുമാണ്. വയനാട് ജില്ലയിൽ ജൂലൈ മാസത്തിനു ശേഷം നിയമനങ്ങൾ നടന്നിട്ടുമില്ല. ചുരുങ്ങിയത് 25,000 പേർക്കെങ്കിലും നിയമനമെന്നായിരുന്നു പട്ടിക നിലവിൽ വരുമ്പോൾ സർക്കാരിന്റെ പ്രഖ്യാപനം. ഈ കണക്കിൽ 1.5 വർഷത്തിനുള്ളിൽ പട്ടികയുടെ കാലാവധി അവസാനിക്കുമ്പോൾ 4,000 പേർക്ക് പോലും നിയമനം ലഭിക്കില്ല. LDCയുടെ പുതിയ വിജ്ഞാപനം ഇറങ്ങിയതും ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കൂടി വന്ന 2-3 മാസത്തിനകം പുതിയ റാങ്ക് ലിസ്റ്റ് വരാം വേണമെങ്കിൽ. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന 2015 മാർച്ച് വരെ ഞങ്ങൾക്ക് ടൈം കിട്ടുമെന്നാണ്. അത് ഉറപ്പൊന്നുള്ള കാര്യമല്ല. പുതിയ റാങ്ക് ലിസ്റ്റ് അതിന് മുമ്പ് വന്നാലാവും. നിയമന നിരോധനവും വിവിധ വകുപ്പുകളിലെ പുറംവാതിൽ ആശ്രിത വികലാംഗ നിയമനങ്ങളും തിരിച്ചടിയായതായി ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. MS അനീഷ് കുമാർ, റിപ്പോർട്ടർ, കോട്ടയം.